പ്രിയപ്പെട്ട കുട്ടികളെ ഗുഡ് മോർണിംഗ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് റെസ്ട്രിക്ഷൻ ടൂൾസ് യൂസ്ഡ് ഇൻ ദി ബാഡ് ടെക്നോളജി ആയിരുന്നു അല്ലേ റീകോമന ഡി എൻ എ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ടൂൾസുകളായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് ഓക്കെ റെസ്ട്രിക്ഷൻ ആൻഡോന്യൂക്ലിയസ് ഉണ്ടായിരുന്നു ഡി എൻ എ ലിഗേസസ് ഉണ്ടായിരുന്നു ഹോസ്റ്റ് ക്ലോണിൻ വെക്റ്റർ ഡി എൻ എ പോളിമറൈസ് അപ്പോൾ ഈ ടൂളുകളും അതിൻ്റെ ക്യാരക്ടേഴ്സും റീകോമ്പിനൻ്റ് എന്താ നോൺ റീകോംബിനൻ്റ് എന്താണെന്നോ റീകോമിനൻസിന് എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ബൈ യൂസിങ് സെലക്റ്റബിൾ മാർക്കേഴ്സും അതുപോലെ ക്ലോണിൻ വെക്റ്റേഴ്സിൻ്റെ ഫ്യൂച്ചേഴ്സും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റീകോമിനൻ്റ് ഡി എൻ എ ടെക്നോളജിയുള്ള സ്റ്റെപ്സ് പ്രോസസ്സ് ഓഫ് റീകോമ്യൻ ഡി എൻ എ ടെക്നോളജി അല്ലെങ്കിൽ ബയോടെക്നോളജിൻ്റെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഫസ്റ്റ് എന്ത് ചെയ്യണം ദെൻ സെക്കൻഡ് എന്ത് ചെയ്യണം തേർഡ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഓർഡറാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ദ പ്രോസസ്സ് ഓഫ് റീ കോമ്യൻ ഡി എൻ എ ടെക്നോളജിയിൽ ആറ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈഡ് ഡി എൻ എനെ നമ്മൾ കണ്ടെത്തണം അല്ലേ ഏത് ഓർഗാൻസത്തിലാന്ന് കണ്ടെത്തിയിട്ട് അതിൽ നിന്ന് നമ്മൾ അതിനെന്ത് ചെയ്യണം സെപ്പറേറ്റ് ചെയ്തെടുക്കണം ദാറ്റ് ഈസ് കോൾഡ് ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ എന്നിട്ട് ഐസൊലേറ്റ് ചെയ്ത ജീനിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നമ്മൾ ആഗ്രഹിച്ച പാട്ട് ആ ഡി എൻ എയിൽ നമ്മൾ ആഗ്രഹിച്ച ഡിസൈർഡ് ക്യാരക്റ്റേഴ്സുള്ള ജീനുള്ള ഭാഗം ഏതാന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതിനെന്ത് ചെയ്യണം റെസിഷൻ അൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യണം അല്ലേ സ സെക്കൻഡ് സ്റ്റെപ്പ് കട്ടിങ് ഓഫ് ഡി എൻ എ അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ് ഓക്കെ എന്നിട്ട് നമ്മൾ അത് ചെയ്യുന്നു ആ ഡി എൻ എനെ നമ്മൾ ആഗ്രഹിച്ച ഡി എൻ എനെ നമ്മൾ വെക്ടറിലോട്ട് കണക്ട് ചെയ്യുന്നു ഇൻസേർട്ട് ചെയ്യുന്നു ദെൻ റീകോമിനെറ്റ് വെക്ടർ ഉണ്ടായതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ വെക്ടറിനെ ആംപ്ലിഫൈ ചെയ്യണം നമ്മൾ അതിന് മൾട്ടിപ്ലി ഡിഫറെൻറ്റ് കോപ്പീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ദാറ്റ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് ആംബ്ലിഫിക്കേഷൻ ഓഫ് ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് പി സി ആർ ആംബ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ നമ്മളിവിടെ പഠിക്കും ആ പൊളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഉപയോഗിച്ചിട്ട് പി സി ആർ യൂസ് ചെയ്ത് ജീനിനെ മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ജീനിനെ റിക്കോമിനൻ്റ് നമ്മൾ എങ്ങോട്ടേക്ക് ഇൻസേറ്റ് ചെയ്യണം ക്ലോ ഹോസ്റ്റ് സെല്ലിലോട്ട് വെക്ടർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വെക്ടറിലെ ട്രാൻസ്ഫർ ആയി നമ്മൾ ഹോസ്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം സോ ഫോർത്ത് സ്റ്റെപ്പ് ഇൻ സെഷൻ ഓഫ് ഫ്രീക്വം ടി എൻ എ ഇൻ ടു ഹോസ്റ്റ് സെൽ എന്നിട്ട് ഹോസ്റ്റ് സെല്ലിൽ എത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ ആഗ്രഹിച്ച പ്രൊഡക്റ്റ് കിട്ടാനുള്ള കണ്ടീഷൻസ് നമ്മളതിന് പ്രൊവൈഡ് ചെയ്യണം ദാറ്റ് ഈസ് ഒപ്റ്റൈൻ ദി ഫോറിൻ ചീൻ പ്രൊഡക്റ്റ് അതായത് പ്രിൻസി ബയോടെക്നോളജി പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ രണ്ടെണ്ണമായിരുന്നു പറഞ്ഞത് ഒന്ന് ജെനറ്റിക് എൻജിനീയറിങ് രണ്ട് ബയോ പ്രോസസ്സ് എഞ്ചിനീയറിങ് ആണ് അതായത് ജനറ്റിക് എൻജിനീയറിങ് പ്രോസസ് മെയിൻ്റെയിൻ ചെയ്ത് യൂസ്ഫുൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പോൾ അതിനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം ദാറ്റ് ഈസ് ഒപ്റ്റൈനിങ് ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ദെൻ സിക്സ് വൺ ഡൗൺ സ്ട്രീം പ്രോസസ്സ് ഡൗൺ സ്ട്രീം പ്രോസസ്സിൽ നമ്മൾ ടെക്നോളജി വഴി നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മളത് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത് ആ പ്രൊഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്ത് കളക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൗൺസ്ട്രീം പ്രോസസ്സ് ഓക്കെ ീസാർ ദീസ് സ്റ്റെപ്സ് ഇൻവോവ് ഇൻ ദി റിക്കോമിനെൻ ഡി എൻ എ ടെക്നോളജി ഇത് ഈ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കണം ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ കട്ടിങ് ഓഫ് ഡി എൻ എ അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജെയിൻസ് ഓഫ് ഇൻട്രസ്റ്റ് യൂസിംഗ് പി സി ആർ ദെൻ ഇൻസേഷൻ ഓഫ് റീകോമൻ ഡി എൻ എ ഇൻ ടു ഹോസ്റ്റ് സെൽ ദെൻ ഒബ്റ്റെയിൻ ഇൻ ദി ജി ഫോറീൻ ജീൻ പ്രൊഡക്റ്റ് ദെൻ ഡൗൺ സ്ട്രീം പ്രോസസ് ഓക്കേ സോ ഫസ്റ്റ് വൺ ഐസൊലേഷൻ ഓഫ് ജെനറ്റിക് മെറ്റീരിയൽ അപ്പോൾ നമുക്കറിയാം ജെനറ്റിക് മെറ്റീരിയൽ ഡി എൻ എവിടെയാണ് കാണുന്നത് സെല്ലിലാണ് സെല്ലിൽ തന്നെ ന്യൂക്ലിയസിൻ്റെ അകത്താണ് അല്ലേ അപ്പോൾ ആ ഡി എൻ എനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എടുക്കാൻ പറ്റുമോ ഇല്ല നമ്മളെന്ത് ചെയ്യണം ആദ്യം സെൽവോളുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ഒഴിവാക്കണം ദെൻ ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിനെ റിമൂവ് ചെയ്യണം അതുപോലെ ഡി എൻ എയുടെ അസോസിയേറ്റ് ചെയ്ത് ന്യൂക്ലിയസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവാം ലിപ്വിഡ്സ് ഉണ്ടാവാം ആർ എൻ എസ് ഉണ്ടാവാം അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്തിട്ട് ഡി എൻ എനെ മാത്രമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ നമുക്കറിയാം ഓരോ ഓർഗാനിസത്തിലും സെൽവോളിൻ്റെ കോമ്പൗണ്ട് സെൽവോൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്ട്രെച്ചർ കോമ്പൗണ്ട് ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലോസോണ്ടാണ് സെൽവോൾ ഉണ്ടാക്കുന്നത് ഇല്ലേ അതുപോലെ ഫംഗൽ സെല്ലുകളാണ് കൈറ്റീനാണ് ബാക്ടീരിയൽ സെല്ല് ഡിഫറെൻറ്റ് കോമ്പൗണ്ടാണ് അപ്പോൾ ഓരോ ഏത് സെല്ലിൽ നിന്നാണോ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈമും ഡിഫറെൻ്റ് ആയിരിക്കും ഓക്കെ അപ്പോൾ ഇഫ് വി ഐസൊലേറ്റ് ദ ഡി എൻ എ ഫ്രം എ ബാക്ടീരിയൽ സെൽ വി യൂസ് ദി എൻസൈൻ ലൈസോസൈം ഓർത്ത് വയ്ക്കുക നമ്മൾ ഏത് എൻസൈമോ യൂസ് ചെയ്യുക ലൈസോസയും ദെൻ പ്ലാന്റ് സെല് അല്ലെങ്കിൽ ആനിമൽസ് ടിഷ്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലാന്റ് സെല്ലാണെങ്കിൽ നമ്മൾ എന്ത് പറയും സെല്ലുലേസ് എന്നുള്ള എൻസൈമാണ് നമ്മൾ യൂസ് ചെയ്യുക പ്ലാന്റ് സെൽ സെൽവോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ് സെല്ലുലോസ് ആണ് അതുകൊണ്ട് അവിടെ അപ്പോൾ ആ പ്ലാന്റ് സെൽ സെൽവോൾ ഡൈജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എൻസൈം സെല്ലുലേസ് ആണ് അതുപോലെ ഫംഗൽ സെൽ സെൽവോള് റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാ നമുക്കറിയാം അപ്പോൾ കൈറ്റിനെയ്സ് ആണ് അല്ലേ അതുപോലെ തന്നെ സെൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് റിലീസൻ ഡി എൻ എ ആൻഡ് അതർ മൈക്രോമോളിക്യൂൾസ് അതിൻ്റെ കൂടെ ഡി എൻ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും വേറെ മൈക്രോമോളിക്യൂൾസ് ആർ എൻ എ ഉണ്ടാവാം പ്രോട്ടീൻ ഉണ്ടാവാം പോളിസാക്രൈഡ്സ് ആൻഡ് ലിപ്പിഡ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞു അല്ലേ ആർ എൻ എ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റൈബോന്യൂക്ലിയേസ് നമുക്കറിയാം ആർ എൻ എ എന്ന് പറഞ്ഞാൽ എന്താണ് റൈബോ റൈബോന്യൂക്ലിക്കാസിഡാണ് അപ്പോൾ ആറിനേനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമ് റൈബോ ന്യൂക്ലിയേസ് എന്ന് പറയുന്ന എൻസൈമ് പ്രോട്ടീനെ റിമൂവ് ചെയ്യാൻ പ്രോട്ടിയേസസ് അല്ലേ ദെൻ ലിപ്വിഡിന് ആണെങ്കിൽ ലിപിയേസസ് അതർ മോളിക്യൂൾസ് ആർ റിമൂവ്ഡ് ബൈ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഓരോ മോളി ഏത് മോളിക്യൂളാണോ നമ്മൾ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള എൻസൈമാണ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ പറനാണെങ്കിൽ റൈബോന്യൂക്ലിയേസ് പ്രോട്ടീനാണെങ്കിൽ പ്രോട്ടീസസ് ലിപ്പിഡ് ആണെങ്കിൽ ലിപ്പിയേസസ് ഓക്കെ അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഡി എൻ എനെ റിമൂവ് ചെയ്യുന്നു ദെൻ വി ആഡ് എ ചിൽഡ് എത്തനോൾ എന്നിട്ട് അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു തണുപ്പിച്ച എത്തനോൾ ആഡ് ചെയ്യുന്നു ആൻഡ് നമ്മൾ ചില്ലഡ് എത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡി എൻ എ പ്രസിപ്പിറ്റേറ്റ് ഔട്ട് അസിൻ്റെ ഫൈൻ ത്രെഡ്സ് ഇൻ ദ സസ്പെൻഷന് അപ്പം ആ സമയത്ത് ഡി എൻ എ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും ഇങ്ങനെ ഡി എൻ എനെ മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫൈൻ ത്രെഡായിട്ടും ഒരു നാല് പോലെയുള്ള ത്രെഡായിട്ട് ഡി എൻ എനെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ അതിലോട്ടേക്ക് ഈ എൻസൈം ട്രീറ്റ് ചെയ്തതിലോട്ട് ചിൽഡ് എത്തനോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ വി ക്യാൻ സീൻ ഡി എൻ എ പ്രസിപിറ്റേറ്റ്സ് ഓക്കെ ജസ്റ്റ് ഡി എൻ എ ക്യാൻ ബി റിമൂവ് ബൈ സ്പൂളി ഈ ഡി എൻ എനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് സ്പൂളിങ് വൈ റിമൂവ് ചെയ്യാൻ പറ്റും സ്പൂളിങ് മീൻസ് റിമൂവൽ ഓഫ് ദിസ് ഡി എൻ എ ബൈ യൂസ് ചെയ്യാൻ എ അയൺ റോഡ് ദി പ്രസിപിറ്റേറ്റഡ് ഡി എൻ എസ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദി ടെസ്റ്റ് ട്യൂബ് ബൈ യൂസ് ചെയ്യാൻ എ അയൺ റോഡ് അയൺ റോഡ് ഒരു ദണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് നമ്മൾ ചില ഉപ്പേരിക്കൊക്കെ അരിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ വാഴയുടെ ഉപ്പേരി വാഴേൻ്റെ പിണ്ടി അല്ലെങ്കിൽ ഇന്നിത്തട്ടയൊക്കെ നമ്മൾ അരിഞ്ഞിട്ടിട്ട് നിങ്ങളുടെ പാരൻസ് ചെയ്യുന്ന കാണാം ഒരു ഇർക്കിളി എടുത്തിട്ട് ഇങ്ങനെ എളുക്കും നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ആ ത്രെഡ് അതിമേ ചുറ്റുന്നത് കാണാം അതിൻ്റെ നാരുകൾ അതിമേ ചുറ്റി വരുവാ ഈർക്കിളിയിൽ അതേപോലെ നമുക്ക് ചില്ലിഡ് ഡെത്തനോൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഡി എൻ എ മാത്രം പ്രസിപിറ്റേറ്റ് ചെയ്യും ഈ ഡി എൻ എനെ നമുക്ക് ഒരു ദണ്ടുപയോഗിച്ചിട്ട് റോ അതിമേ ചുറ്റി തിരിച്ചെടുക്കുകയാണ് ഡി എൻ എന്ന് നമ്മൾ ചെയ്യുന്നത് ഓക്കെ ദെൻ അങ്ങനെ റിമൂവ് ചെയ്ത ഡി എൻ എനെ സെക്കൻഡ് സ്റ്റെപ്പ് കട്ടിങ് ഓഫ് ഡി എൻ എ അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻസ്

നോ ക്യാൻ ബി സപ്പറേറ്റഡ് ബൈ ജെല്ല്രോഫോറോസിസ് നമ്മൾ പഠിച്ചു അല്ലേ ദിസ് ഫ്രാഗ്വെൻസ് ക്യാൻ ബി സപ്പറേറ്റഡ് ബൈ ജെല്ലോഫോറോസിസ് അഗ്രോസ് ജെല്ലിലട്രോഫോറോസിസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ ദെൻ ജെല്ലേ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതിൻ്റെ ഡിവൈസും നമ്മളതില് ഡി എൻ എയുടെ മൂവ്മെൻറ്റ് എന്തിൻ്റെ ബേസിലായിരുന്നു ഡി എൻ എ നെഗറ്റീവ് ചാർജഡ് നോളിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ദാറ്റ് മൂവ് ടുവാർഡ്സ് ദി ആനോഡ് ആൻഡ് ഡി എൻ എ മൂവ്സ് ത്രൂ ദി അഗ്രോസ് ജെല്ല് ആൻഡ് സ്മോളർ സൈസ്ഡ് ഫ്രാഗ്മെൻറ്റ് മൂവ്സ് ഫാസ്റ്റ് ദാൻഡ് ലാർജർ വണ് നമ്മൾ അതൊക്കെ പഠിച്ചു ദെൻ ഡി എൻ എ ക്യാൻ ബി സെപ്പറേറ്റഡ് വേസ്ഡ് ഓൺ ദർ സൈസ് ആൻഡ് ദ വെൻ വി അപ്ലൈഡ് ദി വാഷ് ദ സ്റ്റെയിൻ കോൾഡ് എത്തിരിയം പ്രോമെയ്ഡ് ആൻഡ് അണ്ടർ യു വി റേ യു വി ലൈറ്റ് വി ക്യാൻ വിഷ്വലൈസ് ദിസ് അസനെ ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ് അല്ലേ യു വിറൈസ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി എൻ എ ഓറഞ്ച് കളേർഡ് ബാൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ ബൈ എ പ്രോസസ് ഓഫ് എല്യൂഷന് വി ക്യാൻ റിമൂവ് വി ക്യാൻ കംപ്ലീറ്റ്ലി റിമൂവ് ദി അഗ്രോസ് ജെല് അഡ് വി നൗ വി ഗറ്റ് എ പ്യൂരിഫൈഡ് ഡി എൻ എ ഫ്രാഗ്മെൻസ് ഓക്കെ ദി കട്ട് ഔട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം ദി സോയ്സ് ഡി എൻ എ ആൻഡ് കട്ട് വെക്ടർ ആർ മിക്സ്ഡ് ആൻഡ് ലിഗേസസ് ഈസ് ആഡ് ഇപ്പം നമുക്ക് കിട്ടിയ ഡി എൻ എ ഫ്രാഗ്മെൻസും ദെൻ ഡി എൻ എ വെക്ടറും നമ്മൾ ഏതിലോട്ടാണോ ആഡ് ചെയ്യുന്നത് ഏത് വെക്ടറിലോട്ടാണോ ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ് ജോയിൻ ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വെക്ടറും കൂടെ നമ്മൾ എന്തു ചെയ്യുന്നു മിക്സ് ചെയ്യുന്നു അതിൻ്റെ കൂടെ അവർ ജോയിൻ ചെയ്യിപ്പിക്കാൻ അതിൻ്റെ ലിഗേസും കൂടെ പ്രൊവൈഡ് ചെയ്യണം ഓക്കെ നൗ ഇറ്റ് ക്രിയേറ്റ് എ വാച്ച് റീകോമിനൻറ്റ് ഡി എൻ എ സൊ നമ്മളിവിടെ നമുക്ക് എന്തേലും വെക്റ്റർ ഡി എൻ എയിലോട്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റീ കോമ്പിനൻറ്റ് ഡി എൻ എ കിട്ടുന്നു ദാറ്റ് ഈസ് ജോയിൻറ്റ് ബൈ യൂസിങ് ലിഗേസസ് ഓക്കെ നോ റീകോമിനൻറ്റ് ഡി എൻ എ ഈസ് റെഡി ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ദി ആംബ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ യൂസിങ് പി സി ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടേം പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഓക്കെ പി സി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ് ഓക്കെ സോ ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത് അതായത് ഒരു ജീനിനെ ഡിഫറെൻറ്റ് മൾട്ടി മില്യൺസ് ഓഫ് കോപ്പീസ് ആക്കി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് വിത്തിൻ എ ഫ്യൂ അവേഴ്സാണ് ഏ ടു ത്രീ അവേഴ്സ് കൊണ്ട് നമുക്ക് മില്യൺ കോപ്പീസ് ഓഫ് വെറ്റ് എന്താ റിക്കോമിനൻ്റ് ഇ എൻ എനെ നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ദി സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ വിട്രോ യൂസിൻ ടു സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് ആൻഡ് ദി എൻസൈം ടീൻ എ പോളിമറൈസ് ഇപ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പി സി ആറിന് മൾട്ടിപ്ലിക്കേഷനാന്ന് നമ്മൾ പറഞ്ഞു അത് ഇൻവിട്രോ ആയിട്ട് ലബോറട്ടറിൻ്റെ അകത്ത് നമുക്ക് ഡി എൻ എന്ന് മൾട്ടിപ്ലൈ ചെയ്യാവുന്ന മെത്തേഡാണ് പി സി ആർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ടു സെറ്റ്സ് ഓഫ് പ്രൈമർ രണ്ട് സെറ്റ് പ്രൈമറും വേണം അതുപോലെ ഡി എൻ എ പോളിമറൈസ് എന്ന് പറഞ്ഞാൽ എൻസൈമും വേണം ഏ ഡി എൻ എ മൾട്ടിപ്ലിക്കേഷൻ്റെ ഡി എൻ എ പോളിമറൈസ് എന്നുള്ള എൻസൈമ് ടു സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സും യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡി എൻ എ ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ സോ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇസ് ദി സിന്തസിസ് ഓഫ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ മിട്രോ യൂസിങ് ടു സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് ആൻഡ് ദി എൻസൈം ഡി എൻ എ പോളിമറൈസ് ഓക്കെ സോ എന്താണ് പ്രൈമർ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ പ്രൈമറും വേണം ഡി എൻ എ പോളിമറൈസ് എന്ന് വേണം അപ്പോൾ പ്രൈമേഴ്സ് ആർ ദി സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ്സ് ദാറ്റ് ആർ കോംപ്ലിമെൻ്ററി ടു ദി റീജിയൻസ് ഓഫ് ഡി എൻ എ പ്രൈമറി എന്ന് പറയുന്നത് എന്താ കെമിക്കലി സിന്തസൈസ്ഡ് സ്മോൾ ഒളിഗോ ന്യൂക്ലിയോട്ടൈഡ് ആണ് നിങ്ങൾ ന്യൂക്ലിയോട്ടൈഡിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മോണോ ന്യൂക്ലിയോറ്റൈഡ് ഡൈ ന്യൂക്ലിയോറ്റൈഡ് പോളി ന്യൂക്ലിയോറ്റൈഡ് ഓളികോ ന്യൂക്ലിയോറ്റൈഡ് എന്നൊക്കെ ന്യൂക്ലിയോറ്റൈഡ് എന്താന്ന് ഓർക്കുന്നുണ്ട് ഇല്ല ഡി എൻ എയുടെ മോണോമോറ് ഓരോന്ന് ന്യൂക്ലിയോറ്റൈഡ്സുകളാണ് ന്യൂക്ലിയോറ്റൈഡുകൾ കൂടി ചെന്നിട്ടാണ് ഡി എൻ എ ഉണ്ടാകുന്നത് അതായത് ഒരു ന്യൂക്ലിയോറ്റൈഡിലെ അഡിനിനും ഷുഗർ മോളിക്കുളും ഫോസ്ഫേറ്റ് ബാക്ക്ബോൺ കൂടെ കൂടുമ്പോഴാണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് ഉണ്ടായിരുന്നത് അപ്പോൾ ഒളിഗോ ന്യൂക്ലിയോട്ടൈഡ് എന്ന് പറയുന്നത് അതുപോലത്തെ ന്യൂക്ലിയോട്ടൈഡുകൾ ഒരു നയൻ വരെയൊക്കെയുള്ള ന്യൂക്ലിയോട്ടൈഡ് വരുന്ന ലെങ്ത്തിന് നമ്മൾ ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ്സ് എന്ന് പറയാം ഓക്കെ അപ്പം പ്രൈമർ എന്ന് പറയുന്നത് ഒരു സ്മോൾ ഒളിഗോ ന്യൂക്ലിയോറ്റൈഡ് ആണ് ആ ഒളിഗോ ന്യൂക്ലിയോട്ടൈഡ് നമ്മൾ ഏത് ഡി എൻ എ ആണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ആ ഡി എൻ എയുടെ കോംപ്ലിമെൻറ്ററി ആയിട്ടുള്ള ഒരു ഒളിഗോ ഡി എൻ എ സ്ട്രാൻഡ് തന്നെയാണ് എന്ത് പ്രൈമർ എന്ന് പറയുന്നത് പ്രൈമേഴ്സ് ആർ ദി സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒളിഗോ ന്യൂക്ലിയറ്റായിഡ്സ് ദാറ്റ് ആർ കോംപ്ലിമെൻ്ററി ടു ദി റീജൻസ് ഓഫ് ദി ഡി എൻ എ ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഏത് പി സി ആർ മെഷീൻ പി സി ആർ മെഷീൻ തെർമൽ സൈക്കിൾ നമുക്കിവിടെ ആ പി സി ആറിൻ്റെ ഇത് കാണാൻ പറ്റും ഇതിൽ നമ്മൾ ഒരു കുഞ്ഞു ടെസ്റ്റ് ട്യൂബിലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ വെക്ടറിനെ ആഡ് ചെയ്ത് വെക്കുന്നത് വെക്ടർ അതായത് റിക്കോമിൻ്റെ വെക്ടറിനെ വെച്ചിട്ട് ഇത്ര സമയം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ അതിലോട്ട് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം ടു സെറ്റ്സ് ഓഫ് പ്രൈമറും ഡി എൻ എ പോളിമറേസും ദെൻ അവർ മതിയോ ഇല്ല ഡി എൻ എനെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ ആര് നൈട്രജൻ ബേസും ഷുഗർ മോളിക്യൂളും ഫോസ്ഫേറ്റൊക്കെ വേണം അപ്പോൾ നമ്മൾ നൈട്രജൻ ബേസിന് പ്രൊവൈഡ് ചെയ്യണം ഓക്കെ ദെൻ ഇതതിൻ്റെ ഡയഗ്രമാറ്റിക് റിപ്രസെൻറ്റേഷനാണ് ഇപ്പം നമുക്കത് കാണാം അപ്പം അതിൻ്റെ മുന്നേ ഫസ്റ്റ് പി സി ആർ എന്താണെന്ന് കറക്റ്റ് നമ്മളിപ്പം പറഞ്ഞു മൾട്ടിപ്ലിക്കേഷൻ ആണ് ബൈ യൂസിങ് ടു സെറ്റ്സ് ഓഫ് പ്രൈമേഴ്സ് ആൻഡ് ഡി എൻ എ പോളിമറേസ് എന്ന് പറഞ്ഞു അപ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണെന്നുള്ളതും ത്രീ സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പ് ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണം ഓക്കെ സ്റ്റെപ്പ്സ് ഓഫ് പി സി ആർ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡീ നാച്ചുറേഷൻ സെക്കൻഡ് സ്റ്റെപ്പ് അനീലിംഗ് തേർഡ് എക്സ്റ്റൻഷൻ അപ്പം പി സി ആറിൻ്റെ സ്റ്റെപ്പ് ഡീനാച്ചുറേഷൻ അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ ഇനി ഫസ്റ്റ് വേണം നമ്മൾ നോക്കാം ഡീനാച്ചുറേഷൻ ഡീനാച്യുറേഷൻ ഇസ് ദി ഇറ്റ് ഈസ് ദി ഹീറ്റിങ് ഓഫ് ടാർജറ്റ് ഡി എൻ എ ജീൻസ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ എബൌട്ട് നയൻറ്റി ഫോർ ഡിഗ്രി സെൽസ്യസ് ടു സപറേറ്റ് ദി സ്റ്റാൻഡ് ഓക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഹീറ്റ് അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഡിനാച്ചുറേഷൻ പ്രോസസ്സിൽ ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് അബൌട്ട് നയൻറ്റി ഫോർ ഡിഗ്രി ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എന്ന് നമ്മൾ എന്താക്കി മാറ്റുന്നു സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് റീജൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡി എസ് ഡി എൻ എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആണ് ഓക്കെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എയിൽ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഏരിയയാണ് നമ്മൾ റീജിയൻസ് ഓഫ് ആംപ്ലിഫിക്കേഷൻ ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അല്ലേ ഇവിടെ നമ്മൾ പി സി ആറിൻ്റെ എയിം എന്താണ് മൾട്ടിപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ ഈ ഏരിയ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡി നാച്ചുറേഷനിൽ നമ്മൾ നയൻറ്റി ഫോർ ഡിഗ്രി ഷെൽസ്യസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ അതിൻ്റെ ബോണ്ട് ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ആയിട്ട് മാറുന്നു രണ്ടായിട്ട് മാറും ഓക്കെ ദെൻ ഈറ്റ് സ്റ്റാൻഡ് ആക്റ്റാസ് എസ് ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഡബിൾ സ്റ്റാൻഡേർഡ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്റ്റാൻഡും എന്തായിട്ട് മാറുന്നു ടെംപ്ലേറ്റ് സ്റ്റാൻഡായിട്ട് ആക്ട് ചെയ്യും ഓക്കെ സോ ദ സെക്കൻഡ് സ്റ്റെപ്പ് അനീലിങ് അനീലിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ജോയിനിങ് ഓഫ് ദി ടു പ്രൈമേഴ്സ് ഇറ്റ് ഈസ് ദി ജോയിനിങ് ഓഫ് ടു പ്രൈമേഴ്സ് അറ്റ് ദി ഫിഫ്റ്റി ടു ഡിഗ്രി സെൽസ്യസ് അറ്റ് ദി ത്രീ ഡാഷ് എൻഡ് ഓഫ് ദി ഡി എൻ എ ടെമ്പംപ്ലേറ്റ് അനിലിയും പറഞ്ഞാൽ എന്താ നമ്മൾ ടു സെറ്റ്സ് ഓഫ് പ്രൈമർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രൈമർ ഓരോ ടെമ്പ്ലേറ്റിൻ്റെയും ത്രീ ഡാഷ് എൻഡിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് അതുമായിട്ട് കൂടിച്ചേരും മെല്ല അവിടെ പോയി ഒട്ടുന്ന പ്രോസസ്സിന് അനീലിംഗ് എന്ന് പറയുന്നത് ഈ പ്രൈമർ പോയിട്ട് ഓരോ ടെംപ്ലേറ്റ് ഡി എൻ എ സ്റ്റാൻഡിൽ പോയിട്ട് മെല്ലെ കൂടിച്ചേരുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത് അനീലിങ് എന്നു പറയുന്നത് ഓക്കെ അപ്പം നമുക്കിവിടെ കാണാം സെക്കൻഡ് സ്റ്റെപ്പാണ് അനീലിംഗ് അപ്പോൾ അനീലിംഗ് ഡീനാച്ചുറേഷൻ വഴി ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡി എൻ എ നമുക്ക് കിട്ടി ഏഹ് ഡബിൾ സ്റ്റാൻഡേർഡ് ആ ഡി എൻ എ സ്പെറ്റ് ചെയ്ത് ഓരോ സിംഗിൾ സ്റ്റാൻഡായിട്ട് വന്നു അപ്പോൾ ഇവിടെ നമ്മളുടെ പ്രൈമർ ഇതാണ് ഈ റെഡ് കളറിൽ കാണിക്കുന്ന ഈ ഏരിയയിലാണ് ജോയിൻ ചെയ്തത് ഈ പ്രൈമർ രണ്ട് സ്റ്റാൻഡിലും ത്രീ ഡാഷ് എൻഡിൽ വന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഓക്കെ ത്രീ ഡാഷ് എൻ്റിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്നു ശ്രദ്ധിച്ചോളാം പ്രൈമർ വന്നിട്ട് ജോയിൻ ചെയ്യുന്നു ആ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ അനീലിം എല്ലാം കൂടി ചേരുന്നത് എന്ന പ്രോസസ്സാണ് അനീലിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഫിഫ്റ്റി ഫോർ ഡിഗ്രി സെൽഷ്യസിലാണ് അനീലിംഗ് പ്രോസസ്സ് നടക്കുന്നത് ഓക്കെ തേർഡ് സ്റ്റെപ്പാണ് എക്സ്റ്റെൻഷൻ എക്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ടു ദി പ്രൈമർ യൂസിൻ തേർമോസ്റ്റേബിൾ ഡി എൻ എ പൊളിമറേസ് കോൾഡ് ടാഗ് പോളിമറേയ്സ് ഇപ്പം എക്സ്റ്റെൻഷൻ തന്നെ നീട്ടി നീട്ടി പോകേണ്ട എക്സ്റ്റെൻഷൻ കോഡ് അറിയാം നമുക്ക് ഒരു നീളം വെക്കുന്നതാണ് എക്സ്റ്റെൻഷൻ കോഡ് അതേ മീനിങ് തന്നെ എക്സ്റ്റെൻഷൻ നീളം വെപ്പിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഗ്രോത്ത് നടത്തുക അപ്പോൾ ഇവിടെ അഡീഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് ടു ദി പ്രൈമർ പ്രൈമറിലോട്ട് പുതിയ പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുക ഏത് ഡി എൻ എ പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം വേണമെന്ന് നമുക്കറിയാം ഡി എൻ എ മൾട്ടിപ്ലിക്കേഷന് വേണ്ടി ന്യൂക്ലിയറ്റൈഡ്സിനെ ആഡ് ചെയ്യാൻ അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പോളിമറൈസ് എന്ന് പറഞ്ഞ എൻസൈം ടാക്ക് പോളിമറൈസ് എൻസൈമാണ് ടാക്ക് പോളിമറൈസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് തെർമോസ്റ്റേബിൾ എൻസൈം ആണ് അതായത് ടെമ്പറേച്ചറിനെ റെസിസ്റ്റൻ്റ് ഹൈ ടെമ്പറേച്ചറിനെ റെസിസ്റ്റൻറ്റ് പ്രതിരോധിക്കാൻ കഴിവുള്ള എൻസൈമ് ഏ അത് ഏത് ബാക്ടീരിയ എന്നാണ് ഐസൊലേറ്റ് ചെയ്തെടുത്തത് തെർമസ് അക്കോട്ടിക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ അതായത് തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള ബാക്ടീരിയാണ് തെർമസ് അക്കോട്ടിക്കസ് അതിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത ഡി എൻ എ പോളിമറൈസ് ആണ് ടാക്ക് പോളിമറൈസ് ഏഹ് തെർമസ് അക്വാട്ടിക്കസ് നിന്ന് തെർമോസ്റ്റേബിളായിട്ടുള്ള ടാക്ക് പോളിമറൈസ് അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തത് ഈ ടാക്ക് പോളിമറൈസിനെയാണ് നമ്മളിവിടെ പി സി ആറിൽ ഡി എൻ എ പോളിമറൈസായിട്ട് യൂസ് ചെയ്ത് ഓർത്തിവയ്ക്കണം ഇറ്റ് ഇസ് റിമെയിൻ വാക്റ്റി ഇൻ ഹൈ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദി ഡിനാച്ചുറേഷൻ ഓഫ് ഡബിൾ സ്റ്റാൻഡ് ഡി എൻ എ ഡിനാച്ചുറേഷൻ നടത്തുന്ന സമയത്ത് നയൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് കൊടുക്കുമ്പോൾ അതിൽ ബ്രേക്ക് ആവാതെ ഡാമേജ് ഡൈജസ്റ്റ് ആയി പോകാണ്ട് അതിനെ റെസിസ്റ്റൻ്റ് ചെയ്യുന്ന എൻസൈമാണ് ടാഗ് പോളിമറേസ് ഓക്കെ ത്രൂ കണ്ടിന്യൂസ് റെപ്ലിക്കേഷൻ ദി ഡി എൻ എ സെഗ്മെൻറ്റ് ഈസ് ആംപ്ലിഫൈഡ് അപ് ടു വൺ മില്യൺ കോപ്പീസ് ഓക്കെ ദിസ് ആംപ്ലിഫൈഡ് ഫ്രാഗ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ലേറ്റ് വിത്ത് വെക്റ്റർ ഫോർ ഫർദർ ക്ലോണിങ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എക്സ്റ്റൻഷൻ നടത്തി അല്ലേ എക്സ്റ്റൻഷൻ അതിൽ ഇവിടെ എന്ത് ചെയ്യുന്നു അനീലിങ്ങിലുള്ള അനീലിങ്ങിൽ പ്രൈമർ വന്നിട്ട് ജോയിൻ ചെയ്ത് ഫൈവ് ഡാഷ് ത്രീ ഡാഷില് ത്രീ ഡാഷ് എൻഡിൽ വന്നിട്ടാണ് ജോയിൻ ചെയ്യുന്നത് ഈ ജോയിൻ ചെയ്തത് എക്സ്റ്റൻഷൻ നടത്തിയത് അതായത് പുതിയ പുതിയ ന്യൂക്ലിയർ ആഡ് ചെയ്തിട്ട് എന്ത് എന്തായി ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറി അപ്പം നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴും എന്താണ് ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനിലാണ് ഡി എൻ എ പോളിമറൈസ് മൂവ് ചെയ്യുകയുള്ളൂ എന്നുള്ളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് ഓർത്ത് വയ്ക്കണം ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഡയറക്ഷനിലെ ഡി എൻ എ പോളിമറേസ് മൂവ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്യണം ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ ഈ ഡയറക്ഷൻ കൊടുത്തതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് ഈ ഡയഗ്ര എനിക്ക് കണ്ടാൽ മനസ്സിലാവും എക്സ്റ്റെൻഷനിൽ ത്രീ ഫൈവ് ഡാഷ് ത്രീ ഡാഷ് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റാൻഡ് ഫൈവ് ഡാഷ് ത്രീ ഡാഷ വേണ്ടത് ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷനായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യണം ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ഓക്കെ അപ്പോൾ എക്സ്റ്റൻഷൻ കഴിയുമ്പോൾ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള രണ്ട് ഡി എൻ എ ആയിട്ട് മാറി അപ്പോൾ എബൌട്ട് തേർട്ടി സൈക്കിൾ ഒരു മുപ്പത് സൈക്കിളൊക്കെ കഴിയുമ്പോൾ നമുക്ക് വൺ മില്യൺ ടൈംസ് ആംപ്ലിഫിക്കേഷൻ അവിടെ നടന്നിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സൈക്കിൾ കഴിയുമ്പോൾ ഒന്ന് രണ്ടായിട്ടുണ്ടാവും രണ്ടാമത്തെ സൈക്കിൾ രണ്ട് നാലാവും ദെൻ എട്ട് പതിനാറാവും ദൻ മുപ്പത്തിരണ്ട് അറുപത്തിനാലാവും അറുപത്തിനാല് നൂറ്റി ഇരുപത്തെട്ടാവും നൂറ്റി ഇരുപത്തെട്ട് ദെൻ ഡബിള് അപ്പോൾ ആയിരം ആയി കഴിഞ്ഞാൽ ആണ് അടുത്തേൽ വരിക ഓക്കെ അപ്പോൾ അത്രക്ക് ഡിഫറൻസ് ഉണ്ടാവും അപ്പോൾ അപ്പോൾ എബൌട്ട് തേർട്ടി സൈക്കിളൊക്കെ കഴിയുമ്പോഴേക്കും വൺ മില്യൺ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ഓക്കെ പി സി ആറിന് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഷോർട്ടായിട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ ഡിവൈസ് ഡിവൈസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ പി സി ആറ് ഡി എൻ എ സാമ്പിൾ നമുക്ക് കൊടുത്ത് അതിന് മൾട്ടിപ്ലിക്കേഷൻ നടത്തണം അല്ലേ അപ്പോൾ അത് കാരണം ടു സെറ്റ്സ് ഓഫ് പ്രൈമർ വേണം ദെൻ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യണം പ്രൈമർ മാത്രം പോരാ ആ പ്രൈമറിലോട്ട് ആഡ് ചെയ്യേണ്ട ന്യൂക്ലിയോടൈഡ്സ് കൊടുക്കണം ദെൻ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടാഗ് പോളിമറൈസ് അത് എവിടെ നിന്നായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് തെർമസ് നിന്ന് എടുത്തിട്ടുള്ള ടാഗ് പോളിമറൈസ് യൂസ് ചെയ്യണം ദെൻ മിക്സ് പാപ്പർ ഇതിലോട്ട് വല്ലതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്ത് പി സി ആർ ട്യൂബിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഈ ഡിവൈസിൽ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാലും ആഫ്റ്റർ ടു ടു ത്രീ അവേഴ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും വില്ലിയൻ കോപ്പീസ് ഓഫ് കിട്ടും ഓക്കെ ഇപ്പോൾ ഇവിടെ ഡീനാച്ചുറേഷൻ നയൻറ്റി ഫൈവ് ഡിഗ്രി ഷെൽഷ്യസ് സ്റ്റാൻഡ് സെപ്പറേറ്റ് ചെയ്യുന്നു അനീലിങ് വൈ പ്രൈമർ വന്ന് ജോയിൻ ചെയ്യുന്നു എക്സ്റ്റൻഷൻ വൈ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്കെ ദ നെക്സ്റ്റ് ഫോർത്ത് സ്റ്റെപ്പ് ഇൻസെഷൻ ഓഫ് ഫ്രീ കോമ്പിനെൻറ്റ് ഇ എൻ എ ഇൻ ടു ഹോസ്റ്റ് സെല്ല് ഓർ ഓർഗാനിസം അല്ലേ ദെൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ എനി മെത്തേഡ്സ് ഇപ്പോൾ റീകോമിനെ ചെയ്യാൻ തന്നെ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറും വെക്ടർ ത്രൂ ജീൻ ട്രാൻസ്ഫറും നമ്മൾ പഠിച്ചു അല്ലേ യൂസിങ് എനി മെത്തേഡ് ദിലിഗേറ്റഡ് ഡി എൻ എ ഈസ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടു റെസിപ്പിൻ്റെ ഒരു ഹോസ്റ്റ് സെല് ഏ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ദി റീകോമിനൻ്റ് ഡി എൻ എ ഇസ് ഇൻട്രഡ്യൂഡ്യൂസ്ഡ് ഇൻ റ്റു എ ഹോസ്റ്റ് സെൽ ദേ ടേക്ക് അപ്പ് ഡി എൻ എ ഫ്രം ഇറ്റ്സ് എ സറൗണ്ട് ദ കോമ്പിറ്റൻറ് ഹോസ്റ്റ് ആയ ശേഷം അവരെന്ത് ചെയ്യുന്നു ഡി എൻ എന് അവരെടുക്കുന്നു എൻറ്റർ ചെയ്യുന്നു ഇഫ് എ റീകോമിനൻ്റ് ഡി എൻ എ വിയറി ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ഇക്കോളേ സെൽസ് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത റിക്കമെൻഡെൻഡ് ഇ എന്നെ ആംഫിസിലിൻ റെസിസ്റ്റൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ദി ഹോസ്റ്റ് സെൽ ബിക്കം ആംഫിസിലിയൻ റെസിസ്റ്റൻറ്റ് സെല്ല് ആ ഹോസ്റ്റ് സെല്ലിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ആംഫിസിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ ഇത് ദി ട്രാൻസ്ഫോമഡ് സെൽസാർ സെപ്പറേ സ്പ്രെഡ് ഓൺ എ അഗർ പ്ലേറ്റ് കണ്ടെയ്നി ആംഫിസിലിൻ ഓൺ അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ട്രാൻസ്ഫോമെൻ്റിനെ അതായത് റിക്കോമൻ്റ് ഡി എൻ എ ഉള്ള ഹോസ്റ്റ് സെല്ലിനെ നമ്മൾ ട്രാൻസ്ഫോമെൻ്റ് എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോമെൻ്റിനെ ആംഫിസിലിൻ കണ്ടെയ്ൻ ചെയ്ത മീഡിയത്തിൽ ഗ്രോത്ത് നടത്തുകയാണെങ്കിൽ ഓൺലി ദി ട്രാൻസ്ഫോമെൻ്റ് വിൽ ഗ്രോ അല്ലേ ആൻഡ് ട്രാൻസ്ഫോമെൻ്റ് റെസിപ്പി സെൽസ് വിൽ ഡൈ അപ്പം നമുക്കറിയാം ട്രാൻസ്ഫോമെൻറ്റും നോൺ ട്രാൻസ്ഫോമെൻറ്റും അറിയാം ഫിവിഡർ ഇക്കോമിനിയൻ പ്ലാസ്മീൽഡ് ഉള്ളതിനെ നമ്മൾ ട്രാൻസ്ഫോമെൻ്റ് എന്ന് പറയും ഈ ട്രാൻസ്ഫോമെൻറ്റിനെ എന്ത് കൾച്ചറൽ മീഡിയത്തിൽ ഗ്രോത്ത് നടത്തുകയാണെങ്കിൽ ദ ക്യാൻ ഗ്രോ ഏ ബട്ട് ദ നോൺ ട്രാൻസ്ഫോമെൻറ്റ് കെ നോട്ട് ഗ്രോ നമ്മളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെലക്റ്റബിൾ മാർക്കറിൻ്റെ കാര്യം അല്ലേ ദെൻ ദി അൾട്ടിമേറ്റ് എയിം ഓഫ് റീകോമിനെൻറ്റ് ഇ എൻ എ ടെക്നോളജി ഈസ് ടു പ്രൊഡ്യൂസ് ഡിസൈറബിൾ പ്രോട്ടീൻ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ റീകോമിനൻ്റ് ഇ എൻ എ ചെയ്യുന്നത് ടെക്നോളജി വഴി നമ്മൾ ചെയ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്താണ് പ്രോട്ടീൻ ആവാം എൻസൈംസ് ആവാം ആൻറ്റിബയോട്ടിക്സ് എന്നൊക്കെ ഇപ്പോൾ എൻസൈം ആണെങ്കിലും അത് പ്രോട്ടീൻ ആണെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഹ്യൂമൻ ബീങ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെക്നോളജി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ ഇഫ് എ പ്രോട്ടീൻ എൻഗോഡിൻ ഫോറീൻ ചീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹൈട്രോലോഗസ് ഹോസ്റ്റ് അപ്പോൾ ഹോസ്റ്റിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ഹോസ്റ്റിൽ ആ പ്രോട്ടീന് നമ്മൾ ആഗ്രഹിച്ച ഡിസേർഡ് പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടെ കോഡിങ് നടക്കുന്നുണ്ട് എന്നിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ നമുക്ക് എന്ത് പറയാം റീകോംബിനൻറ്റ് പ്രോട്ടീൻ എന്ന് പറയാം അതായത് റീകോംബിനൻറ്റ് ഡി എൻ എയിലുള്ള ജീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു റീകോംബിനൻറ്റ് പ്രോട്ടീൻ ദ പ്രോട്ടീൻ എൻകോഡിംഗ് ഫോറീൻ ജീൻസ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെട്രോലോഗസ് ഹോസ്റ്റ് ഇറ്റ് ഈസ് കോൾഡ് എ റീകോമിനൻറ്റ് പ്രോട്ടീൻ ഓക്കെ ദെൻ അങ്ങനെയുള്ള പ്രോട്ടീൻ നമുക്ക് കിട്ടണം അല്ലേ ദ സെൽസ് വിത്ത് ഫോറീൻ ജീൻസ് ക്യാൻ ബി ഗ്രോൺ ഇൻ ലബോറട്ടറി ദി കൾച്ചേഴ്സ് ആർ യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ഡിസേഡ് പ്രോട്ടീൻ ആൻഡ് പ്യൂരിഫൈ ഇറ്റ് ബൈ യൂസി സപ്പറേഷൻ ടെക്നിക്ക് ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള സെൽസിനെ ട്രാൻസ്ഫോമ് സെല്ലിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ലബോറട്ടറിയിൽ കൾച്ചർ ചെയ്ത് കഴിയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ഡിസേർഡ് പ്രോട്ടീനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും ദ സെൽസ് ക്യാൻ ഓൾസോ ബി മൾട്ടിപ്ലൈഡ് ഇൻ എ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം സെല്ലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് കൾച്ചർ ചെയ്ത് അതിൽ നിന്ന് പ്രോട്ടീന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഹിയർ ദി യൂസ്ഡ് മീഡിയം ഈസ് ഡ്രെയിൻഡ് ഔട്ട് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൾച്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം പ്രൊവൈഡ് ചെയ്ത് അതിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൾച്ചർ ചെയ്യാൻ കഴിയില്ല കാരണം ആ മീഡിയത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്ത ന്യൂട്രിയൻസ് ഒക്കെ ഓർഗാനിസത്തിന് ബാക്ടീരിയക്ക് ഗ്രോത്ത് നടത്തേണ്ട ന്യൂട്രിയൻസൊക്കെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർദർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് അവിടെ അതിൻ്റെ ഡെഫിഷ്യൻസി അനുഭവപ്പെടും അപ്പോൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് കൾച്ചർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എന്ത് പിരിയോഡിക്കലി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം യൂസ്ഡ് മീഡിയനെ റിമൂവ് ചെയ്ത് അൺയൂസ്ഡ് മീഡിയനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം സോ ദി സെൽസ് ക്യാൻ ഓൾസോ ബി മൾട്ടിപ്ലൈഡ് ഇൻ എ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം ഹിയർ ദി യൂസ്ഡ് മീഡിയം ഈസ് ഡ്രെയിൻഡ് ഔട്ട് ഫ്രം ദി വൺ സൈഡ് വൈ ദി ഫ്രഷ് മീഡിയം ഈസ് ആഡ് ഫ്രം ദി അതേർ സൈഡ് കണ്ടോ ഒരു സൈഡിൽ നിന്ന് നമ്മൾ യൂസ്ഡ് മീഡിയ റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച് മറ്റേ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം നമുക്ക് ഫ്രഷ് മീഡിയ ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണേ എങ്കിലേ കണ്ടിന്യൂസ് ആയിട്ട് കൾച്ചർ നടത്താൻ പറ്റുള്ളൂ ഇറ്റ് ഇസ് മെയിൻറ്റെയിൻഡ് ദി സെൽസ് മോർ ഫിസിയോളജിക്കലി ആക്റ്റീവ് ആൻഡ് സോ പ്രൊഡ്യൂസസ് എ ലാർജ് ബയോമാസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രഷ് മീഡിയ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ സെൽസ് ഫിസിയോളജിക്കലി ആക്റ്റീവ് ആവുള്ളൂ അതുപോലെ തന്നെ പ്രൊഡ്യൂസ് ലാർജ് ബയോമാസ് നമുക്ക് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ ഇറ്റ് ഹീൽഡ്സ് മോർ ഡിസയർഡ് പ്രോട്ടീൻസ് ഓക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് കൾച്ചർ സിസ്റ്റം നടക്കണമെങ്കിൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള മീഡിയനെ റിമൂവ് ചെയ്ത് അൺയൂസ്ഡ് ആയിട്ടുള്ള ഫ്രഷ് മീഡിയനെ പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ലബോറട്ടറിയിൽ സ്മോൾ സ്കെയിൽ കൾച്ചറിനാണ് ഇങ്ങനെ സാധിക്കുക പക്ഷെ നമുക്ക് ലാ നമുക്കങ്ങനെ സ്മോൾ സ്കെയിൽ കൾച്ചർ നടത്തി കഴിഞ്ഞാൽ നമ്മളത് വിജയിക്കോ ഇല്ല നമുക്ക് മെഡിസിൻ ആയിട്ടൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ലാർജ് സ്കെയിൽ കൾച്ചർ തന്നെ വേണം ഏഹ് അപ്പോൾ ലാർജ് സ്കെയിൽ കൾച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബയോ റിയാക്റ്റേഴ്സ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ ബയോ റിയാക്ടർ ലാർജ് സ്കെയിൽ കൾച്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ബയോ റിയാക്ടർ അപ്പോൾ ബയോ റിയാക്ടറിൻ്റെ ഫോട്ടോഗ്രാഫാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലെങ്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും അല്ലേ ഇനി നമുക്ക് നോക്കാം വട്ട് ഇസ് എൻ ബയോ റിയാക്ടർ നമുക്ക് പ്രാക്ടിക്കലിനും കൂടെ വേണ്ടതാണ് അപ്പോൾ നന്നായി ഓർത്ത് വയ്ക്കണം ബയോ റിയാക്റ്റേഴ്സ് ആർ ദി വെസൽസ് ഇൻ വിച്ച് ദി റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻറ്റു സ്പെസിഫിക് പ്രൊഡക്ട്സ് ആൻഡ് സൈംസ് എക്സെട്രാ യൂസ് ഇൻ മൈക്രോബിയൽ പ്ലാൻറ്റ് ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ് ഇപ്പോൾ ബയോറിയാക്റ്റീവ്സ് ആർ ദി വെ സെൽസ് ലാർജ് വെസൽസ് ആണ് വലിയ പാത്രങ്ങളാണ് വെസലാണ് ഇൻ വെച്ച് അതിലെന്ത് നടക്കുന്നു ദ റോ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്ന റോ മെറ്റീരിയൽ എന്നാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് അത് എന്താവാം ബാക്ടീരിയൽസ് എല്ലാം ആവാം മൈക്രോബിയൽസെല്ലാം ആവാം പ്ലാന്റ്സ് എല്ലാം ആവാം ആനിമൽസെല്ലാവാം അല്ലെങ്കിൽ ഹ്യൂമൻസ് എല്ലാവാം നമ്മൾ കൊടുക്കുന്ന ഏത് സെല്ലാണോ ആ സെല്ലിൽ നിന്ന് ബയോളജ് അതെന്ത് കൺവേർ അതെന്താക്കി കൺവേർട്ട് ചെയ്യുന്നു പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുക ദീസ് ആർ ദി വെസൽസ് ഇൻ വിച്ച് ദി റോ മെറ്റീരിയൽസ് ആർ ബയോളജിക്കലി കൺവേർട്ടഡ് ഇൻ ട് സ്പെസിഫിക് പ്രൊഡക്റ്റ് എൻസൈംസ് എക്സെട്ര യൂസി മൈക്രോബിയൽ പ്ലാന്റ് ആനിമൽ ഓർ ഹ്യൂമൻ സെൽസ് ഓക്കെ ദെൻ ബയോ റിയാക്റ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് പ്രൊഡക്റ്റ് കണ്ടോ സ്മോൾ സ്കെയിൽ കൾച്ചറിനെല്ലാം നമ്മൾ ബയോറിയാക്ടർ ഉപയോഗിക്കുന്നത് ലാർജ് സ്കെയിലാണ് ലാർജ് സ്കെയിൽ കൾച്ചറിനാണ് ബയോ റിയാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത് ദ ക്യാൻ പ്രോസസ്സ് ഹൺഡ്രഡ് ടു തൗസൻഡ് ലിറ്റേഴ്സ് ഓഫ് കൾച്ചറ് നമുക്കിവിടെ ബയോ റിയാക്ടർ നമുക്ക് ഒരുപാട് ലാർജ് സ്കെയില് തൗസൻഡ് ലിറ്റർ കൾച്ചർ വരെ നമുക്ക് നടത്താൻ പറ്റും ഏ ബയോറിയാക്ടർ റിയാക്ടർ ബയോ റിയാക്ടറിന് നമ്മൾ നോർമൽ കൾച്ചർ മീഡിയത്തിനെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയല്ല ബയോറിയാക്ടറിൽ റിയാക്ടറിൽ നമുക്ക് മാക്സിമം ഗ്രോത്ത് നടക്കാനും മൈക്രോബിൾ സെൽസിൻ്റെ ഗ്രോത്ത് നടക്കണമെങ്കിൽ നമ്മൾ അതിന് സ്യൂട്ടബിൾ കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം ഓക്കെ ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻസ് നമ്മൾ മസ്റ്റ് ആയിട്ടും ബയോറിയാക്ടറിൽ പ്രൊവൈഡ് അത് ബയോറിയാക്ടറിൽ ഉണ്ടായിരിക്കുക ബയോറിയാക്ടർ പ്രൊവൈഡ് ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ ഒപ്റ്റിമം നമുക്കറിയാം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗ്രോത്ത് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യണം അതായത് ഒപ്റ്റിമൻ ടെമ്പറേച്ചർ ആയിരിക്കണം ഒപ്റ്റിമം പി എച്ച് ആയിരിക്കണം ഒപ്റ്റിമം സബ്സ്ട്രേറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം സാൾട്ട് വൈറ്റമിൻസ് ഓക്സിജൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം പ്രൊവൈഡ് ചെയ്യണം ഒപ്റ്റിമൻ ടെമ്പറേച്ചർ പി എച്ച് സബ്സറേറ്റ് സാൾട്ട് വൈറ്റമിൻസ് ഓക്സിജൻ ടു ഗെറ്റ് ഡിസൈഡ് പ്രോഡക്റ്റ് നമ്മൾ ആഗ്രഹിച്ച പ്രോഡക്റ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും ബയോ റിയാക്ടറിൽ ഒപ്റ്റിമം ഗ്രോത്ത് കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ദെൻ ബയോ റിയാക്ടർ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോ റിയാക്ടറാണ് സ്റ്റിറീങ് ടൈപ്പ് ഓ സ്റ്റിറഡ് ടാങ്ക് റിയാക്ടർ സ്റ്റിർറിങ് സ്റ്റിർ പറഞ്ഞാൽ ഇളക്ക ഇളക്കിക്കൊണ്ടിരിക്കുന്ന ബയോ റിയാക്ടറാണ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബയോ റിയാക്ടറാണ് സ്റ്റിറിംഗ് ടൈപ്പ് ഓഫ് സ്റ്റിറർ ടാങ്ക് ബയോറിയാക്ടർ റിയാക്ടർ ഓക്കെ ഇറ്റ് ഇസ് യൂഷ്വലി സിലിണ്ട്രിക്കൽ ഓർ വിത്ത് എ കേഡ് ബേസ് അതിന് സിലിണ്ടർ കലെ കവഡ് ബേസ് ആണ് അടിയിലുണ്ടാവുക ആൻഡ് ഫെസിലിറ്റേറ്റ് ദി മിക്സിങ് ഓഫ് ദി റിയാക്ടർ കണ്ടന്റ് അതിൽ സ്റ്റിറുടെ ടാങ്ക് ബയോ റിയാക്ടറാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും സ്റ്റിറയ്യാൻ പറ്റുള്ള ഫ്രോം ബ്രേക്കർ അതിൻ്റെ ബ്ലേഡുകളുണ്ട് അതിൽ ഏ ആ സ്റ്റിറെയ്യുന്നത് കൊണ്ട് തന്നെ എന്തു ചെയ്യാം ദാറ്റ് ക്യാൻ ഫെസിലിറ്റേറ്റ് ദി മിക്സിങ് ഓഫ് ദി റിയാക്ടർ അതിലുള്ള കണ്ടൻസിനെ ഒരേപോലെ യൂണിഫോമായിട്ട് മിക്സ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് യുർ ഫെസിലിറ്റേറ്റ് ഈവൺ മിക്സിങ് ആൻഡ് ഓക്സിജൻ അവൈലബിലിറ്റി ഒരേപോലെ മിക്സ് ചെയ്യാമെന്ന് മാത്രമല്ല ഇങ്ങനെ എളുക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഓക്സിജൻ അവൈലബിലിറ്റി ഓക്സിജനും പ്രൊവൈഡ് ചെയ്യും ഓൾട്ടർനേറ്റീവ്ലി എയർ ക്യാൻ ബി ബബിൾഡ് ത്രൂ ദി റിയാക്ടർ അതേ സമയം തന്നെ ബബിൾ ഫോമിൽ ഹെയറിനെ റിമൂവ് ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ബയോ റിയാക്ടറിൻ്റെ ഡയഗ്ര ആണുള്ളത് അപ്പോൾ സിമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോ റിയാക്ടറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അടിഭാഗവും സിലിണ്ടറിക്കലായിരിക്കും ബേസ് നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ എന്തുണ്ട് പി എച്ച് കൺട്രോളർ ഒപ്റ്റിമം പി എച്ച് ആസിഡിക്ക് ബേസ് പി എച്ച് ഉണ്ട് ദെൻ സ്റ്റീം ഫോർ സ്റ്റെറിലൈസേഷന് എപ്പോഴും സ്റ്റെറ മീഡിയ സ്റ്റെറായി കണ്ടീഷൻ ആയിരിക്കണം അണുവിമുക്തമായിരിക്കണം അപ്പോൾ അതിന് പ്രൊവൈഡ് ചെയ്യാനുള്ള സ്റ്റീം പ്രൊവൈഡ് ചെയ്യാനുള്ള പമ്പ് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഒരു മോട്ടറുണ്ട് വർക്ക് ചെയ്യുന്ന മോട്ടറുണ്ട് ദൻ ടൈം കാണിക്കുന്ന സ്മോൾ ക്ലോക്ക് കാണാൻ പറ്റും ദൻ ഫോം ബ്രേക്കർ അതായത് ഇങ്ങനെ എപ്പോഴും ഇളക്കി സ്റ്റിറൊരു ടാങ്കാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടെ പത ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ചെയ്യണോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫോം ബ്രേക്കർ ഉണ്ട് ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പെല്ലറാണ് സ്റ്റിർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഏഹ് ദൻ കൾച്ചർ ബ്രോത്ത് പറഞ്ഞാൽ കൾച്ചറിൻ്റെ കണ്ടൻറ്റ് നമ്മൾ ആഡ് ചെയ്ത കണ്ടൻറ്റ് ഓക്കെ ഞാൻ സ്റ്റെറൈൽ എയർ റിമൂവ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഓക്കെ ഇതാണ് ബയോ റിയാക്റ്ററിൻ്റെ ഇത് അപ്പോൾ ഈ ബയോ റിയാക്ടറിൽ എന്തൊക്കെ മെയിനായിട്ടുണ്ട് എന്നുള്ളത് ഒന്നും കൂടെ നോക്കാം എന്നെ അജിറ്റേറ്റർ സിസ്റ്റം അതായത് ഇങ്ങനെ സ്റ്റിർ ചെയ്യാനുള്ള അജിറ്റേറ്റർ സിസ്റ്റം ഉണ്ട് എന്നെ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യാനുള്ള പമ്പ് എ ഫോം കൺട്രോൾ സിസ്റ്റം ഫോം ബ്രേക്കർ നമ്മൾ പറഞ്ഞു പതിനേനെ ബ്രേക്ക് ചെയ്യാനാണ് ഫോം കൺട്രോൾ സിസ്റ്റം ഉണ്ട് എ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം പി എച്ച് കൺട്രോൾ സിസ്റ്റം ദെൻ സാമ്പ്ലിംഗ് പോഡ്സ് ഫോർ പിരിയോഡിക് വിഡ്രോവൽ ഓഫ് ദി കൾച്ചർ കൾച്ചർ മീഡിയത്തുനിന്ന് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് റിമൂവ് ചെയ്തെടുക്കാനുള്ള മെത്തേഡ് ഉണ്ട് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് അജിറ്റേറ്റർ ഉണ്ട് എൻ്റെ ഓക്സിജൻ ഡെലിവറി സിസ്റ്റം എ ഫോം കൺട്രോൾ സിസ്റ്റം എ ടെമ്പറേച്ചർ കൺട്രോൾ സിസ്റ്റം പി എച്ച് കൺട്രോൾ സിസ്റ്റം സാമ്പ്ലിംഗ് പോഡ്സ് ഓക്കെ ദെൻ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സീരീസ് ഓഫ് പ്രോസസ്സ് സച്ച് ആസ് എ സപറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആഫ്റ്റർ ദി ബയോസിന്തറ്റിക് സ്റ്റേജ് ഏ ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെ യൂസ്ഫുൾ ആയിട്ട് ഫോമിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം ഇത് സപ്രേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്റ്റ് ആണ് സപറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ പ്രോഡക്റ്റ് ഒബ്റ്റെയ്ൻഡ് ബൈ ദി റിക്കൊണ്ടി എൻ എ ടെക്നോളജി അതുവഴി നമുക്ക് കിട്ടിയ ആ ബയോളജിക്കൽ പ്രൊഡക്റ്റിനെ നമ്മളെന്തെങ്കിലും സപറേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്യണം ഇറ്റ് ഈസ് ദ സീരീസ് ഓഫ് പ്രോസസ്സ് ഓഫ് സപറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് ബയോളജിക്കൽ പ്രൊഡക്റ്റ് ആഫ്റ്റർ ദി ബയോസിന്തറ്റിക് സ്റ്റേജ് ഓക്കെ ദി പ്രൊഡക്റ്റ് ഈസ് ഫോമുലേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് അപ്പം നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എൻസൈമാണെങ്കിൽ പ്രോട്ടീൻ ആണെങ്കിൽ അപ്പോൾ അത് വരാണ്ട് നമുക്ക് കൊമേഴ്ഷ്യലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ എത്തിക്കണമെങ്കിൽ അതിൽ നമ്മൾ പ്രിസർ കേടു വരാണ്ടിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം അതുപോലെ പല ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി സച്ച് ഫോമുലേഷൻ ആൻഡൊഗോസ് ക്ലിനിക്കൽ ട്രയറ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ലബോറട്ടറിയിൽ ക്ലിനിക്കൽ ട്രയൽ ചെയ്ത് നോക്കണം ഏ ആൻഡ് സ്ട്രിക്ട്ലി ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ് അതുപോലെ കിട്ടിയ പ്രൊഡക്റ്റിന് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റിങ് നടത്തണം സ്യൂട്ടാണോ വേണ്ടേ എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ആണെങ്കിൽ മാത്രമേ നമുക്കത് ജനങ്ങളിലേക്ക് പൊതുജനങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ഏഹ് ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കൊറോണയുടെ വാക്സിൻ കണ്ടെത്തിയെന്ന് അല്ലേ അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ പി സി ആറ് വഴി നമ്മൾ നേരത്തെ പറഞ്ഞ പി സി ആർ പോളിമറൈസ് ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ ആർ ടി പി സി ആർ വഴിയാണ് എന്ത് നടക്കുന്നത് നമ്മൾ കൊറോണ ടെസ്റ്റ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമ്മൾ ചെയ്യുന്നത് ഈ പി സി ആറിൻ്റെ പ്രത്യേകത നമ്മൾ ഇനി പഠിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആംപ്ലിഫിക്കേഷനാണോ അതിൻ്റെ അപ്ലിക്കേഷൻ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് ആംപ്ലിഫിക്കേഷൻ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവുക അപ്പോൾ ഒരൊറ്റ വൈറസാണ് നമ്മളെ ബോഡിയിൽ എൻ്റർ ചെയ്തെങ്കിലും നമുക്ക് പി സി ആർ നടത്തി കഴിഞ്ഞാൽ അതിന് മൾട്ടിപ്ലിക്കേഷൻ കോപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതുണ്ടോ ഇല്ലെന്നുള്ള ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അതാണ് പി സി ആറിൻ്റെ പ്രത്യേകത ഒരു ഡിസീസിൻ്റെ പാത്തോജൻസ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് അത് സിംറ്റംസ് പ്രൊഡ്യൂസ് ഈവൺ ദാറ്റ് ഷോസ് ഇഡ്സ് സിംറ്റംസ് അതിൻ്റെ സിംറ്റംസ് കാണിക്കുന്നതിന് മുന്നേ തന്നെ വി ക്യാൻ ഐഡൻറ്റിഫൈ ദാറ്റ് പാത്തോജന് ആ പാത്തോജനെ നമുക്ക് കണ്ടെത്താൻ പറ്റും ബൈ പി സി ആർ വളരെ പ്രധാനപ്പെട്ട ടൂളാണത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ അതിനെ കുറച്ചുകൂടെ പഠിക്കുക അതിനെക്കുറിച്ച് ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എത്രമാത്രം ആണ് സ്യൂട്ടബിൾ ആണോ എന്നുള്ളത് അപ്പോൾ അത് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് അതുപോലെ അതിന് വേണ്ട സാധനങ്ങൾ അതിലോട്ട് ആഡ് ചെയ്ത് പൊസ്ടീവ്സൊക്കെ ആഡ് ചെയ്ത് യൂസ്ഫുള്ളായി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കി എടുക്കുന്ന പ്രോസസ്സാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ സീരീസ് ഓഫ് പ്രോസസ്സ് സറ്റ് ആസ് എ സെപ്പറേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രൊഡക്റ്റ് ആഫ്റ്റർ എ ബയോസിൻ്റെ സ്റ്റേജ് ഓക്കെ ദിസ് പ്രൊഡക്റ്റ് ഫോമുലേറ്റഡ് വിത്ത് സ്യൂട്ടബിൾ പ്രിസർവേറ്റീവ്സ് സച്ചാസ് ഫോമുലേഷൻ ആൻഡൊക്കോസ് ക്ലിനിക്കൽ ട്രയേഴ്സ് ആൻഡ് സെക്ട് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജി ഇ എസ് എജെൻറ്റിക്കലി എഞ്ചിനീയറിങ് അപ്രൂവൽ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ട് അവരുടെ അംഗീകാരം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്കത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത് അപ്പം ചാപ്റ്റർ കഴിഞ്ഞു ഇതിൻ്റെ പ്രോ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിളും പ്രോസസ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ അതിൻ്റെ അപ്ലിക്കേഷനാണ് ഈ പ്രോസസ്സ് വഴി നമ്മൾ എന്തൊക്കെയാണ് അപ്ലിക്കേഷൻ ഏതൊക്കെ ഫീൽഡിലാണ് ബയോടെക്നോളജിക്കൽ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയാനുള്ളത് ഓക്കെ താങ്ക്